ലോകകപ്പ് നേട്ടം ആഘോഷമാക്കി രാജ്യം കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഇന്നലെ വലിയ ആഘോഷമാണ് നടന്നത് ഈ ആവേശം ഇപ്പോഴും തീർന്നിട്ടില്ല കേട്ടോ പല സ്ഥലത്ത് ഇപ്പോഴും ഇത് ബാക്കി അടക്കുക തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സലീം മാലിക്കും കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴിയും ഈ ആവേശം ഒപ്പിയെടുത്ത് നിങ്ങളെ കാണിക്കും ആദ്യം സലീം മാലിക്കിലേക്ക് സലീം ഈ ആവേശം ത്തിൻ്റെ അല്ലേ എന്തൊക്കെയാണ് തിരയടക്കം ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു അശ്വിൻ പാലാഴി ആൻഡ് സലീം മാലിക് എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലാണ് സഞ്ജു സാംസൺ ഒക്കെ പരിശീലിച്ച് വളർന്ന ഗ്രൗണ്ട് ഈ ആവേശം അതതിന്റെ ഏറ്റവും ഉന്മാദമായ ഒരു അവസ്ഥയിലാണ് നിലവിൽ തന്നെ ഉള്ളത് എന്നുള്ള കാര്യം നിസ്സംശയം പറയാം കാര്യം പതിമൂന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യ വീണ്ടും വിശ്വകിരീടത്തിൽ മുത്തമിടുമ്പോൾ അത് ഇന്ത്യയിലെ ഒരാൾക്കും ആഘോഷിക്കാതിരിക്കാൻ കഴിയില്ല ആ ആവേശം ഇവിടെ മുഴുവനായി മുഴുവനായുണ്ട് ആവേശത്തിൽ തന്നെയാണോ ആവേശം വേറെയില്ല അത്രയ്ക്ക് നല്ല കളിയാണ് ക്ലാസ്സിനൊന്ന് പേടിപ്പിച്ചായിരുന്നു പക്ഷേ ഹർദിക് പാണ്ഡെ ക്ലാസിന്റെ അടുത്തും കളി ഏകദേശം നമുക്ക് ഉറപ്പായി ക്ലാസ് തുടങ്ങുമ്പോഴും ബുംറയുടെ രണ്ടു ഓവർ തന്നെയായിരുന്നു നമ്മുടെ കളിയോട് തിരിച്ചുവരാൻ വേണ്ടി ടീമിനെ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ രണ്ടു ഓവർ തന്നെയായിരുന്നു പക്ഷെ അതിന്റെ കൂടെ തന്നെ ഹർദിക് പാണ്ഡേയും നമ്മുടെ പത്തൊമ്പാത് ഓവറിന്റെ ഒരു ക്രൂഷ്യൽ പത്തൊമ്പത് ഓവർ ആയിരുന്നു അർജിത് സിംഗിന്റെ പത്തൊമ്പതോ നാല് റൺസ് പോയതാണ് കളി കുറച്ചുകൂടി നമ്മള് പിടിച്ചു വന്നത് അതുപോലെ തന്നെ ഈ വിജയ് സൂര്യകുമാർ യാദവിന്റെ ക്യാച്ച് സൂപ്പർ ഒന്നും ഒരു രക്ഷയും എന്ന് പറഞ്ഞാൽ ക്യാച്ച് എടുക്കാറ് അല്ല ഈ ഓസ്ട്രേലിയത് ടൈമിലെ കൊച്ചിയിൽ അശ്വിൻ ഗുഡ് മോർണിംഗ് പറയൂ അശ്വിൻ കൊച്ചിയിലെ ആവേശം എങ്ങനെ അല്ല തല്ലിയൊക്കെയാണോ ഇപ്പോഴും ആവേശം എസ് കെ എൻ വെരി ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രി ഈ ആഘോഷമൊക്കെ കഴിഞ്ഞ് രണ്ടുമണി മൂന്ന് കൂടിയാണ് കൊച്ചിയിൽ നിന്ന് ഈ ക്രിക്കറ്റ് ആരാധകരെല്ലാം തന്നെ പോയത് നമ്മൾ പുലർച്ചെ കലൂർ സ്റ്റേഡിയത്തിൽ കൂടെ നടന്നപ്പോഴാണ് നാളെ സി എയുടെ ഒരു വാർഷിക പരിപാടിയാണ് എഴുപത്തഞ്ചാം വാർഷിക പരിപാടിയാണ് അതിന്റെ ഭാഗമായി എത്തിയ ആളുകളാണ് ഇവർ ഇന്നലെ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരുന്ന ആവേശത്തെ അങ്ങ് ഏറ്റെടുത്ത ആളുകളാണ് ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ത്യ ഇടകളിൽ ഭയങ്കര നെയിൽ ബൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ചായിരുന്നു ഫസ്റ്റ് മൂന്ന് വിക്കറ്റ് ആയപ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ടൊന്ന് ടെൻഷനായി പിന്നെ അതിനുശേഷം കോഹ്ലിയുടെയും അക്ഷർ പട്ടേലിന്റെയും അതിമനോഹരമായിട്ടുള്ള ഇന്നിംഗ്സ് നമ്മളുണ്ട് പക്ഷെ വൺ സെവന്റിക്ക് മേളിൽ സ്കോർ ചെയ്തപ്പോഴും സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് ലൈൻ അപ്പൊ ഭയങ്കരമായിട്ട് ടെൻഷൻ ആക്കുന്ന ഒരു കാര്യമായിരുന്നു പക്ഷെ ഇനിഷ്യലി ഗോട്ട് സം വിക്കറ്റ്സ് പക്ഷേ ക്ലാസൻ ലിറ്ററലി ടുക്ക് ദ ഗെയിം അവേ അവസാന നാല് ഓവറിൽ ഇത്രയും അണ്ണേ ബോൾ സിറ്റുവേഷൻ ആയപ്പോഴും നമ്മുടെ ക്യാപ്റ്റന്റെ അതി മനോഹരമായിട്ട് ക്യാപ്റ്റൻസിയാണ് നമ്മളവിടെ കണ്ടത് ഹി ഗേവ് ദ ബോൾ ടു ഹാർദിക് പാണ്ട്യ ആൻഡ് പാണ്ടിയ ടുക്കെ വിക്കറ്റ് പാണ്ടിയുടെ കംബാക്ക് എന്ന് തന്നെ പറയാം കാരണം മുംബൈ ഇന്ത്യൻസിന്റെ കൂടെ ഉണ്ടായിരുന്ന ഐ പി എൽ സീസൺ ഭയങ്കര ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു ആൻഡ് ഹി കെയിം ബാക്ക് വിത്ത് എ ഫൈറ്റിംഗ് സ്പിരിറ്റ് അപ്പൊ അതാണ് ഇന്നലെ ടൂർണമെന്റ് ജയിച്ചപ്പോഴാണെങ്കിലും വി ആർ ലിറ്ററലി ഇൻ ടിയേഴ്സ് ഹാർദിക് പാണ്ഡ്യ വാസ് ഇൻ ടിയേഴ്സ് എവിഡി വാസ് ഇൻ ടിയേഴ്സ് ഇപ്പോ ഇന്ത്യയിൽ നടന്ന അഹമ്മദാബാദിൽ നടന്ന വേൾഡ് കപ്പ് തോറ്റതിന്റെ എല്ലാവിധ ഇതും തീർത്തുകൊണ്ടാണ് ഇന്നത്തെ ടി ട്വന്റി വേൾഡ് കപ്പ് നമ്മൾ ജയിച്ചത് തീർച്ചയായിട്ടും എസ്കെൻ ഇതാണ് ഇങ്ങനെ കൊച്ചിയുടെ പല ഭാഗങ്ങളിലും ഇന്ന് ഈ വിജയാഹ്ലാദവുമായി ബന്ധപ്പെട്ട് പല പരിപാടികൾ നടക്കുന്നുണ്ട് കല്ലൂർ സ്റ്റേഡിയം അല്പസമയത്തിനുള്ളിൽ ആഘോഷ പരിപാടികളിലേക്ക് ഉണരുന്ന ഒരു കാര്യം കൂടി രാവിലെ ഉണ്ടാകുന്നുണ്ട് എസ്കെ ഓക്കെ താങ്ക് യു അശ്വിൻ പാലാഴി ഉമാദേവി പറയുന്നു ഞാനൊരു ഹരിതകർമ്മ സേനാംഗമാണ് റോഡിന് മുഴുവൻ പ്ലാസ്റ്റിക് ആണ് വീടുകളിൽ ചെല്ലുമ്പോൾ എല്ലാവരും സഞ്ചി കൊണ്ടുപോയി വാങ്ങുന്നതെന്ന് പറയും എന്നിട്ട് മുനിസിപ്പാലിറ്റി റോഡിൽ നിന്ന് വരുമ്പോ സംഭവം കാണാം എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലായിടവും റോഡിലൊക്കെ ഇങ്ങനെയുള്ള മാലിന്യം വലിച്ചെറിയുന്നെതിരായിട്ടാണ് ഉമാദേവിയുടെ പ്രതികരണം